നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്, കോൺഗ്രസിന്റെ മുഖമായി ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതാവിന് തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. സൂറത്ത് സി ജെ എം കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ അങ്കലാപ്പിൽ തന്നെയാണ്. മോദി സമുദായത്തിനെതിരെ രാഹുൽ ഗാന്ധി കടുത്ത പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മാനനഷ്ട കേസിലായിരുന്നു ഇപ്പോൾ ഈ വിധി പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും അധികം നേതാക്കൾ ഞെട്ടിയിരിക്കുന്ന ഒരു വിധിയായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ദില്ലിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും വിധി കേൾക്കാനായി സൂറത്തിലെത്തിയിരുന്നു. അപ്പോഴായിരുന്നു നടുക്കുന്ന തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അതിപ്പോൾ രാഷ്ട്രീയ നേതാവായിരുന്നാലും സാധാരണ ജനങ്ങളായിരുന്നാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ബാധകമായിട്ടുള്ളത്. തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നാണ് കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കോടതിയിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി ജാമ്യം നേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വിധിക്കെതിരെ അപ്പീൽ നൽകി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകയിലെ കോലാറിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഈ പ്രസംഗം തന്നെയാണ് കേസിനാസ്പദമായ വിഷയത്തിലേക്ക് നയിച്ചത്. കള്ളന്മാരുടെ പേരിനൊപ്പം മോദി എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള പരിഹാസമായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത്. നീരവ് മോദിയെയും അതുപോലെ മറ്റ് ആളുകളെയും പരാമർശിക്കുന്ന കൂട്ടത്തിൽ മോദി സമുദായത്തിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പ്രത്യേകമായി ഇത് രാഷ്ട്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചാണ് എന്നുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് മോദി സമുദായത്തിന് മുഴുവൻ അപമാനമുണ്ടാക്കിയെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു സൂറത്തിലെ മുൻ മന്ത്രിയും MLA യുമായിട്ടുള്ള പൂർണേഷ് മോദി രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി സമർപ്പിച്ചത്. ഇത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച ഒന്നിലധികം ആളുകളെയോ മാത്രമല്ല, പൂർണ്ണമായും ഒരു സമുദായത്തിനെതിരെയുള്ള ഒരു പരാമർശമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തുന്നത് ബോധപൂർവമുള്ള വേട്ടയാണെന്നാണ് ഗുജറാത്ത് PCC പ്രസിഡന്റ് ജഗദീഷ് ഠാക്കൂറും തൊട്ടു പിന്നാലെ ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ഒരിക്കലും ഒരു രാഷ്ട്രീയ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. രാഹുലിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഗുജറാത്തിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും തൊട്ടു പിന്നാലെ രംഗത്തെത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇതിലൊരു ക്ഷമ രാഹുൽ ഗാന്ധി അർഹിക്കുന്നില്ല എന്നാണ് കോടതിയും വിലയിരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി സമാനമായി പലതരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും നടത്തിയിരുന്നു. മോദിയെ വിമർശിച്ചാൽ അത് രാജ്യത്തെ വിമർശിക്കലല്ല എന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് ഇന്ത്യ വിരുദ്ധന്റെ ശൈലിയാണെന്ന് BJP ശക്തമായി വിമർശിച്ചിരുന്നു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യമാണ് BJP നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എതിർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുള്ളത്. മോദി എന്നാൽ ഇന്ത്യ അല്ല എന്ന് കോഴിക്കോട് UDS സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞതും ഓർത്തിരിക്കേണ്ടതാണ്. BJPയുടെ ആരോപണങ്ങൾക്ക് കനത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകി സംസാരിച്ചത്. ഒന്നോ രണ്ടോ ആളുകളല്ല രാജ്യമെന്നത് മനസ്സിലാക്കണമെന്നും മോദിയെ വിമർശിച്ചാൽ രാജ്യത്തെ വിമർശിക്കുകയാണെന്നുള്ള ചിന്താഗതി ഒരിക്കലും പാടുള്ളതല്ല, അത് തെറ്റാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കനത്തൊരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവും ഏറ്റവും അധികം അങ്കലാപ്പിലാണ്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.